നിക്കോ മാറി നിക്കോ, ഞാൻ എത്ര നേരമായി ഈ പത്രം വായിക്കാനിരിക്കുന്നേ, ഇനി ദേഷ്യം വരുന്നുണ്ടേ. എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിട്ട് അമ്മക്ക് ഈ പത്രം വായിച്ചാ മതി. എന്തുവാ നിന്റെ പ്രശ്നം, അത് പറ പറയാ, എങ്ങനെ പരിഹാരം ഉണ്ടാക്കുന്നേ. നീ പറഞ്ഞോ കൊച്ചേ, ഞാൻ കേട്ടോളാ. ഹോ, 100 കൂട്ടം പണിയിടയ്ക്ക് ഇച്ചിരി സമയം ഉണ്ടാക്കി പത്രം വായിക്കാൻ ഇരിക്കുന്നത്. അന്നേരം പെണ്ണിന്റെ ഒരു കിന്നാര്. എന്തുവാ ഇത്? എടിട്ടുഷ്ടേ, നീ ഇത്രക്കൊക്കെ പറയാറായോ? വന്ന് വന്ന് എന്നെ പഠിക്കാൻ തുടങ്ങിയല്ലേ. പിങ്കുമോളെ മോളിഞ്ഞ് വന്നേ, അമ്മച്ചിയുടെ പിങ്കുമോളിഞ്ഞ് വാ. ഇനി എനിക്ക് പിങ്കുമോള് മാത്രമേ ഉള്ളു. പിങ്കുമോളിഞ്ഞ് വന്ന് അമ്മച്ചിയുടെ അടുത്തിരുന്നു ബാ. അല്ലതാണ്ട അമ്മച്ചിയുടെ മടിയിലോട്ട് കയറിയിരുത്ത ബാ. വാ പിങ്കുമോളെ, അമ്മച്ചിയുടെ മടിയിലിരുന്നു. ഓ, ഈ ദുഷ്ട മിക്കുനി ആണല്ലോ ഞാൻ ഇത്രയും നാള് പാല് കൊടുത്ത് വളർത്തിയത്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനാ എന്റെ മടി നിറങ്ങുന്നത്? നീ ആ അമ്മച്ചിയുടെ എല്ലാം കേട്ടോ. പിങ്കുമോള് കഴിഞ്ഞേ ഉള്ളതാണ്ട് ഈ സാധനം. ദുഷ്ടയായി പോയിള്. പത്രം മടക്കിയപ്പോ അവളും പോയി. ദേ എന്ത് പാടി നിന്റെ പ്രശ്നം, പറഞ്ഞു പോ. നിക്കുസേ, ഇനി വന്നേ ബാ, അമ്മച്ചിയുടെ മടി ഇരിക്കാൻ ബാ. ഇനി വന്നേ, എങ്ങോട്ട് പോവായത്? എന്തുവായിരുന്നു ഇയാടെ പ്രശ്നം? ഇനി അമ്മച്ചിയുടെ മടി കിട്ടുന്നേ. എന്നിട്ട് എന്തുവായിരുന്നു പ്രശ്നം? എന്തുവായിരുന്നു മിക്കുവിന്റെ പ്രശ്നം? അവൾ അവിടെ ഇരുന്നോട്ടെ, അവളല്ലേ എടുത്ത കുഞ്ഞുവാവ. 50 കിലോ വെയിറ്റ് ഉള്ള ബുധവാവ. അതെന്താ ഇതൊന്നും ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത? ഉമ്മടുത്തേ നിക്കോ, ഉമ്മടുത്തേ പിങ്കുമോക്ക്, ഉമ്മടുത്തേ. അയ്യോ, നീ ഇവിടെ ചെവി കടിച്ച് മുറിച്ചോടി ദ്രോഹി.